ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. ഗുഡ് മോർണിംഗ്. കാലത്ത് തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ട് അപ്പോൾ സാധനങ്ങളെല്ലാം മാറ്റി നമ്മുടെ വണ്ടി ഇറക്കിയിട്ടു. ഇനിയിപ്പോൾ ഈ വണ്ടി നമുക്ക് ഇന്ന് സെറ്റിംഗ് ചെയ്ത് തീർക്കണം, കംപ്ലീറ്റ് ചെയ്യണം. ഡോർ പാഡുകളും കാര്യങ്ങളെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. ഫുൾ പെയിൻറ്റിങ് ആയിരുന്നില്ല ഇത്, വൺ സൈഡ് പെയിൻറ്റിങ്ങും പിന്നെ ഫുൾ പോളിഷിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ഫോറിലേക്കും കൺവേർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഈ വണ്ടി കുറച്ച് നാൾ അധികം ആയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി നമുക്കിന്ന് സെറ്റിംഗ് ചെയ്യണം. അതേപോലെ തന്നെ ഇതിൻ്റെ ബോണറ്റ് റീപ്ലേസ് ചെയ്യണം. ഇതിൻ്റെ ബോണ്ട് ഇത് ആഫ്റ്റർ മാർക്കറ്റ് ലോക്കൽ ബോണ്ടാണ്. ഇത് ലോക്കൽ മെറ്റൽ ഇട്ടിട്ട് പ്രസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് തുരുമ്പ് വരും. അപ്പോൾ അത് കാരണം ആ ബോണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം കേട്ടോ. എത്തിയവസിൻ്റെ പാച്ച് കഴിഞ്ഞിട്ടാണ് നമുക്കിതിപ്പോൾ നമ്മൾ ഫ്രണ്ടിലിട്ട് പുറത്തേക്ക് ഇറക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് ഈ വണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ പെയിൻറ്റിങ്ങിന് വേണ്ടി ആ വണ്ടി എടുക്കും കേട്ടോ. ഇതിൻ്റെ പ്രൈമർ കൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുട്ടിയർക്ക് സ്റ്റാർട്ട് ചെയ്യും. മൂന്ന് ദിവസം മുമ്പ് വണ്ടികൾ വന്നത് നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നാല് വണ്ടി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ബാക്കി എല്ലാ വണ്ടികളും എസ്യുവിയും സ്റ്റാർട്ട് ചെയ്യാണ്ട് ബാക്കി നാല് വണ്ടികൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ഈ വണ്ടി ഇന്ന് ഡെൻറ്റിങ് വർക്കിന് പോവാണ്. ഇന്നലെ അയച്ച വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിയുടെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ. പക്ഷെ പുറമേ ലോക്കൽ പെയിൻറ്റിങ് മാത്രമേ അടുത്തതിൻ്റെ ഒരു ഇഷ്യൂള്ളൂ. ഇൻറ്റീരിയലിന് അതേപോലെ തന്നെ വണ്ടി കൊണ്ടെടുക്കാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ സെറ്റിങ് ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്യും, സിൽക്കി ഗോൾഡ് കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ ഈ ഒരു സിൽവർ വണ്ടി ഇന്ന് പാച്ച് വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യും. പാച്ച് വർക്ക് ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പാച്ച് വർക്ക് ചെയ്യും. അതേപോലെ തന്നെ സ്കോർപ്പിയോൻ്റെ പാച്ച് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ വർക്ക് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് കാർജജ V2 എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു AP രജിസ്ട്രേഷൻ വണ്ടി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത് ഗ്രേ കളർ വണ്ടി തന്നെയായിരുന്നു. ആ ഗ്രേ കളറിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ വണ്ടി സീറ്റൊക്കെ ഈ ഒരു ടൈപ്പ് സീറ്റിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നോർമൽ കൺവേർഷൻ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വണ്ടിക്ക് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഉള്ള കാര്യം ഇത് ഫൈനൽ ചെയ്തിട്ട് ഇതിൻ്റെ വീഡിയോ ഞാനൊക്കെ പറഞ്ഞു തരാം. വീട്ടിൽ നിന്നും പോയി അവിടെ വണ്ടി പണിക്കാരൻ രണ്ടാളെ എത്തിക്കാനായിട്ടുണ്ടായിരുന്നു. അതിനെത്തിച്ച് തിരിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഗ്രേ വണ്ടി കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വർക്ക് തന്നെ ഫുള്ളായിട്ട് നോക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഡോർ പാഡ് വരുത്തണം. അപ്പോൾ ഒരു വണ്ടിയുടെ സീറ്റ് നമ്മൾ കഴിച്ച് കൊടുത്തു വിടണം കേട്ടോ. ആ പരിപാടി അവിടെ എത്തിയിട്ട് നമുക്ക് ചെയ്യും. അപ്പോൾ ഈ വണ്ടി നമ്മൾ ഇന്ന് പ്രൈമർ കോട്ടും കാര്യങ്ങളെല്ലാം തീർക്കും കേട്ടോ. ഈ ഒരു പ്രൈമറാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് വണ്ടിയുടെ പെയിൻറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു കേട്ടോ. ഒരു സെന്നിനുള്ള പെയിൻറ്റും അതേപോലെ തന്നെ ഒരു ഇന്നോവയ്ക്കുള്ള പെയിൻറ്റും കേട്ടോ. ഒക്കെ എന്താണോ നോക്കണേ. പിന്നെ പെയിൻറ്റും സാധനങ്ങളെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തു കേട്ടോ. ഞാൻ ഫ്രണ്ടിൽ കയറ്റി വെച്ചു. കാരണമേ നമ്മളിപ്പോൾ ഇനി ബാക്കിൽ ഫുൾ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് പാർട്സ് പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ഇന്നോവയുടെ രണ്ട് മൂന്ന് ബോണറ്റും സാധനങ്ങളെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ആ പരിപാടിയും കൂടി ഇന്ന് നടത്തിയിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ പാർട്സ് എടുക്കാനായിട്ട് തൃശ്ശൂർ പാർട്സ് വന്നിട്ടുണ്ട്. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
I'm going to go to the next one. 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 I'm going to